ശാന്തി. അമ്മ എന്ന ശബ്ദം ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തട്ടുന്ന എന്തും നമ്മൾ ഓർക്കുമ്പോൾ ഹൃദയം വികാരഭരിതമായി പോകുന്ന ഒരു അമൂല്യമായിരിക്കുന്ന ശബ്ദമാണ് അമ്മ എന്നതായിരിക്കുന്ന ശബ്ദം. ഈ വിശ്വത്തിൻ്റെ ജനനിയാകാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ആ മാതൃത്വത്തോളം മഹനീയമായിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വവുമില്ല. ഈ വിശ്വത്തിലെ മുഴുവൻ ജീവാത്മാക്കളെയും എൻ്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുകയും അവരോരോരുത്തർക്കും വേണ്ടി തൻ്റെ ശ്വാസത്തിൻ്റെ ഓരോ നിമിഷവും ഒരു മാതാപിതാക്കൾക്ക് മാതാപിതാക്കളാകുന്നതിൻ്റെ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്ന സമയം എപ്പോഴാണെന്നറിയോ? ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ. ആ കുട്ടി അച്ഛനമ്മമാരെ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അച്ഛൻ നടക്കും പോലെ കുട്ടി നടക്കുമ്പോൾ, അമ്മ ചെയ്യും പോലെ കുട്ടി ചെയ്യുമ്പോഴാണ് അമ്മയ്ക്ക് ബോധ്യമാവുക, ഓഹോ ഇങ്ങനെ ഒരു കുറവ് എൻ്റെ ഉള്ളിലുണ്ടോ, എനിക്കത് നികത്തണം എന്നൊരു ഫീല് ഒരമ്മയ്ക്കും അച്ഛനും വരിക ഒരു കുട്ടി ജനിക്കുമ്പോഴാണ്. അതേസമയം തൻ്റെ മനസ്സുകൊണ്ട് വിശ്വത്തിൻ്റെ അമ്മയാവേ, ഞാൻ എന്ത് ചെയ്യുന്നു അത് കണ്ട് ഈ ലോകം മുഴുവൻ അത് ചെയ്തേക്കും, അതുകൊണ്ട് ഞാൻ ഓരോ നിമിഷവും അത്രയും കെയർഫുൾ ആയിക്കൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിക്കൊണ്ട് അത്രയും സമർപ്പണത്തോടെ ഞാൻ ചെയ്യണം, ഞാൻ ഈ വിശ്വത്തിൻ്റെ മാതൃകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറിയ ഒരാളായിരുന്നു ജഗദമ്പ സരസ്വതി. ഈശ്വരീ വിശ്വവിദ്യാലയത്തിൽ നമ്മളെല്ലാവരും ഹൃദയം കൊണ്ട് അമ്മ എന്ന സ്ഥാനത്ത് മമ്മ എന്ന് വിളിക്കുന്ന ജഗദമ്പ സരസ്വതി. ഓം രാധ എന്ന് കുട്ടിക്കാലത്തിൽ രാധ എന്നായിരുന്നു പേര്. അതിമനോഹരമായിട്ട് വീണ വായിക്കുമായിരുന്നു. രാധ സ്കൂളിൽ പാടുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിക്കൊണ്ട് എല്ലാവരും നാട്ടുകാർ രാധയുടെ പാട്ട് കേൾക്കാൻ പോകുമായിരുന്നു പോലും, അത്രയും അതിമനോഹരമായി പാടിയിരുന്നു. ഏതൊരു കാര്യവും കേട്ട് കഴിഞ്ഞാൽ ആ സമയം അങ്ങനെ റെക്കോർഡ് ചെയ്യാനും അതിനെ മനോഹരമായി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും കഴിവുണ്ടായിരുന്ന വിദ്യയുടെ ദേവിയായിരുന്ന ജഗദമ്പ സരസ്വതി അവരാണ് മമ്മ. ഇന്ന് മമ്മ സമ്പൂർണ്ണമായ ദിവസമാണ് ജൂൺ 24. തൻ്റെ കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതം കൊണ്ട് 45-46 വയസ്സ് വരെ മമ്മ സാകാര ശരീരത്തിൽ ഭൗതികത്തിൽ ജീവിച്ചുള്ളൂ. 17 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഒരുപാട് ആളുകൾ അറിയാതെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് മമ്മ അമ്മേ എന്ന് വിളിച്ചു പോകുന്ന അത്രയുമധികം സ്നേഹത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ മാത്രമല്ല സ്നേഹവും ഒപ്പം തന്നെ ഗാംഭീര്യതയും ഒത്തുചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു മമ്മ. പലപ്പോഴും മമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ദാദിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മ നടന്നു പോകുമ്പോൾ ഒരു മാലാഖതിൽ പോയതാണോ എന്ന് തോന്നി പോവുമായിരുന്നു, കാരണം കാലുകൾ ഭൂമിയിൽ പതിയുമ്പോൾ അത് പതിയുന്ന ശബ്ദം പോലും കേൾക്കില്ലായിരുന്നു അത്രേ, അത്രയും സൈലൻസിൻ്റെ മൂർത്തിയായിരുന്നു. ഒരിക്കലെങ്കിലും അനാവശ്യമായിട്ട് തമാശ പറഞ്ഞ് ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളെ പരിഹസിക്കുന്നതോ ഒരാളെ കുറ്റപ്പെടുത്തുന്നതോ ഇങ്ങനെ ഒരു ശബ്ദങ്ങളും ഒരിക്കലും മമ്മയുടെ മുഖത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. അത്രയും മൂല്യങ്ങളുടെ മൂർത്തിയായിരുന്നു മമ്മ. തൻ്റെ കർമ്മം എല്ലാവർക്കും അനുകരിക്കാൻ വിധം അത്രയും പെർഫെക്റ്റായിട്ടായിരുന്നു മമ്മ ചെയ്യുന്നുണ്ടായിരുന്നത്. പലപ്പോഴും അന്നത്തെ കാലത്ത് 1937, 1937, 1938, 1940 കാലഘട്ടങ്ങളിൽ ഈശ്വരീ വിശ്വവിദ്യാലയം ഇത്രയൊന്നും വളർന്നിട്ടില്ല. ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഒരു മാതാജി ബ്രഹ്മകുമാരസിൻ്റെ ആശ്രമത്തിൽ ക്ലാസ്സിന് വരുന്നുണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ് ഈ ക്ലാസ്സിന് വരുന്ന ആളല്ല, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആധ്യാത്മിക കാര്യങ്ങളിൽ പിന്തുടരുന്നതിന് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവരുടെ സെൻറ്ററിലേക്ക് മമ്മ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മ ചെല്ലുന്നു എന്ന് കേട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇന്നെന്തായാലും നിൻ്റെ മമ്മ വരുന്ന ദിവസമല്ലേ ഞാൻ അവരെ കണ്ടേയിരിക്കുമെന്ന്. മാതാജിക്കാകെ പരിഭ്രമമായി പോയി. നമ്മൾ ഈശ്വരതുല്യമായി കാണുന്ന അഥവാ ഗുരുതുല്യമായി കാണുന്ന ഒരാൾ അവരോട് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ വൈഫ് മോശമായി പെരുമാറുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പറഞ്ഞു നോക്കി, ഇന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് വരരുത് എന്നൊക്കെ. പക്ഷേ ഇവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ആശ്രമത്തിലേക്ക് കയറി വന്നു. മമ്മ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മ എവിടെയാണെന്ന് ചോദിച്ചു. മമ്മ എവിടെയാന്ന് ചോദിച്ചാൽ അവർ നേരെ അങ്ങ് കയറി അങ്ങ് ചെന്നു മമ്മ ഇരിക്കുന്നതായിട്ടുള്ള ഹാളിലേക്ക്. മമ്മ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. മമ്മയുടെ തപസ്സിൻ്റെ ശക്തി അത്രയായിരുന്നു. ആ ദിവ്യമായിരിക്കുന്ന നയനങ്ങളിലൂടെ മമ്മ നോക്കിയിട്ട് ആവോ ബേട്ട ബൈറ്റോ എന്ന് പറഞ്ഞപ്പോൾ, മോനെ ഇരിക്കി എന്ന് മമ്മ പറഞ്ഞപ്പോൾ, ഒരു കൊച്ചു കുഞ്ഞ് ഒരു അമ്മയുടെ അടുത്ത് പോയി ഇരിക്കും പോലെ കസേരയിലും കൂടിയല്ല മമ്മയുടെ കാലിൻ്റെ അടുത്ത് പോയിട്ടിരുന്നു. മമ്മ എണിപ്പിച്ച ആ കസേരയിലിരുത്തി. മമ്മ കഴിക്കുന്ന ആഹാരത്തിന് വായിൽ ആഹാരം കഴിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ചോദിച്ചു, എന്താ മോനെ വന്ന് എന്താ കാണേണ്ടത് എന്ന്. ഒന്നുമില്ല മമ്മ, എനിക്ക് മമ്മയൊന്ന് കാണാൻ പറയാൻ പറ്റുന്നില്ല, അയാളുടെ തൊണ്ട നിറഞ്ഞു പോവുകയാണ്, എനിക്ക് മമ്മയൊന്ന് കാണണമായിരുന്നു അതിന് വന്നതാന്നുകൊണ്ട് തിരിച്ചുപോയി. അത് കഴിഞ്ഞ ശേഷം വൈഫ് വീട്ടിൽ ചെന്ന് പറയുകയാണ് പോലും, നിങ്ങളൊന്നും ഈ പറയുന്ന ജ്ഞാനം ചെയ്യുന്നില്ല, ഞാൻ എന്തായാലും ഒരു ബ്രഹ്മകുമാരനാണ്, ഞാൻ എൻ്റെ മമ്മ എന്ത് ചെയ്യുന്നു അതുപോലെ ഞാനും ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടായിരുന്നില്ല.
അല്ലെങ്കിൽ തൻ്റെ വാക്കുകളുടെ ധാരണയിൽ പോലും ആയിരുന്നില്ല, തൻ്റെ ദൃഷ്ടി കൊണ്ട് സൃഷ്ടി എന്ന് പറയും. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന സൃഷ്ടി തന്നെയാണ് ദൃഷ്ടി കൊണ്ട് സൃഷ്ടി. തൻ്റെ കണ്ണുകളിലെ തപശക്തി കൊണ്ട്, തൻ്റെ ദൃഷ്ടി കൊണ്ട്, വൈബ്രേഷൻ കൊണ്ട് എത്രയോ അക്രമിയായിരിക്കുന്ന മനുഷ്യനെ പോലും ശാന്തമാക്കി മാറ്റാനുള്ള അതീവ തപസ്സിൻ്റെ മൂർത്തിയായിരുന്നു അമ്മ. ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ എത്ര പ്രശ്നങ്ങളുള്ള സ്ഥലമാണെങ്കിലും അവിടെ മമ്മ ചെന്ന് മമ്മയുടെ മുന്നിൽ വന്നാൽ ആ എതിർപ്പുള്ള ആളുകളെല്ലാം അവിടെ സൈലൻസിലൂടെ ശാന്തിയുടെ മമ്മയുടെ ആളുകളായിട്ട് മാറുമായിരുന്നു. അങ്ങനെയുള്ള തപസ്വീമൂർത്തിയായിരുന്നു അമ്മ. തൻ്റെ ഓരോ കർമ്മത്തിലൂടെയും എന്ത് ബ്രഹ്മമുഖത്തിലൂടെ, ബ്രഹ്മബാബയെക്കുറിച്ച് നമ്മൾ പറയും മിയാ ബോലെ താടി ഹിലേ എന്ന്. മീൻസ് ഈ നാവിന് സംസാരിക്കണമെങ്കിൽ ഈ താടി ഇളകാണ്ട് സംസാരിക്കാനാവില്ലല്ലോ. ഈശ്വരൻ്റെ മഹാവാക്യം ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെ വരുമ്പോൾ അതാദ്യം ചെയ്യുന്നത് ബ്രഹ്മാവാണ്. അതിൻ്റെ നെക്സ്റ്റ് ഫോളോവർ ഒരാളുണ്ടെങ്കിൽ അത് അമ്മയായിരുന്നു. ബ്രഹ്മബാബ എന്ത് പറയുന്നു അതിന് അതേപോലെ ആജ്ഞാകാരിയായിക്കൊണ്ട്, ആജ്ഞാകാരി അമ്മ പറയുന്നൊരു വാക്യുണ്ടായിരുന്നു, ഹുക്കുമേ ഹുക്കും ചലാരഹേ ഹേ, ഭഗവാന്റെ ആജ്ഞ അത് പ്രവർത്തിക്കേണ്ട ആൾ മാത്രം ഞാൻ. അതീവ ബുദ്ധിമതിയായിരുന്നു തൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ബ്രഹ്മബാബയേക്കാൾ മുന്നേ സമ്പൂർണത എന്ന അവസ്ഥ കൈവരിച്ച ഈശ്വര വിശ്വവിദ്യാലയത്തിലെ യജ്ഞമാതാവായിരുന്നു ജഗദംബാ സരസ്വതി മമ്മ. ഇനിയും മമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എത്ര സമയം പറഞ്ഞാലും എനിക്ക് തീരും തോന്നണില്ല. എന്നിരുന്നാൽ ഇന്ന് മമ്മ സമ്പൂർണ്ണമായ ദിവസമാണ്. ജൂൺ 24 വൈകുന്നേരം 4:30 തൻ്റെ യോഗശക്തിയിലൂടെ ശരീരത്തിൽ നിന്ന് പറന്നുപോയ ആ ദിവ്യ മാലാഖയെ ഓർമ്മിച്ചുകൊണ്ട് ആ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന പാദങ്ങളിൽ ഈ ദിവസത്തെ അവിടുത്തെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.